ഹലോ നമസ്കാരം രഞ്ജിത്ത് നമ്മളുടെ ഈ എന്റർപ്രണർഷിപ്പ് സീരീസിൻ്റെ എന്റർപ്രണർഷിപ്പ് ലോ സീരീസിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഇത് ഇംപ്ലിമെൻറ്റേഷൻ ഫേസാണ്. നമ്മൾ വിഷനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു, സ്ട്രാറ്റജിയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു, വിഷനിലുള്ള നാല് ലോസിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിച്ചു, സ്ട്രാറ്റജി ഭാഗത്തുള്ള നാല് ലോസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ഇംപ്ലിമെൻറ്റേഷൻ, നമ്മളൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം ദ ലോ ഓഫ് ഇനീഷ്യേറ്റീവ് എന്നാണ്. പലപ്പോഴും എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു സംരംഭമൊക്കെ നടക്കാതെ പോകാനുള്ള കാരണം നാളെയാവാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതുകൊണ്ട്, നീട്ടിവെക്കുന്നത് കൊണ്ടാണ്. പല കാര്യങ്ങളും നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലാനൊക്കെ ആയിട്ട് നമുക്ക് വ്യക്തത വന്നു കഴിഞ്ഞാൽ, ഉടൻ തന്നെ പല സ്റ്റെപ്പുകളും വയ്ക്കുക എന്നുള്ളതാണ്. ഇനീഷ്യേറ്റീവ് എടുക്കുക, അത് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി പലപ്പോഴും അറിയാം, ഒരു ക്രൗഡിനകത്തേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ക്രൗഡ് തന്നെ നമ്മളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പോലെ, നിങ്ങളൊരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ എന്റർപ്രണർഷിപ്പിൻ്റെ ആ വലിയ ലോകത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ലോ ഓഫ് ഇനീഷ്യേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക, അതിശക്തമായിട്ട് അതിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക, യാതൊരു സംശയവും വേണ്ട. പിന്നെ എന്റർപ്രണർഷിപ്പിൻ്റെ ആ ഒരു വൈബ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും. അടുത്ത ലോ ഓഫ് ലീഡർഷിപ്പാണ്. ഈ ലീഡർഷിപ്പിൻ്റെ കാര്യം വളരെ രസകരമാണ്. കാരണം ഒരു 4-5 ദിവസം ഒറ്റ ഡിഗ്രി ഇരുന്ന് സംസാരിക്കാനുള്ള സാധനമുണ്ട് ലീഡർഷിപ്പ്. കാരണം ജോൺ മാക്സ്വെൽ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഗുരുവുണ്ട്, അദ്ദേഹത്തിൻ്റെ 21 ലോസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. 21 ലോസ് ലീഡർഷിപ്പിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ലീഡർഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ വലിയൊരു സംഭവമാണ്. പക്ഷേ ഞാൻ ഒറ്റയടിക്ക് പറയാം, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ള ലീഡർമാരെ ക്രിയേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുക എന്നുള്ളതാണ് സത്യം. അതായത് മറ്റുള്ളവരെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം, അവരെ നന്നായിട്ട് ലീഡ് ചെയ്യാൻ പറ്റണം, അവർക്ക് മാതൃകയാവാൻ പറ്റണം, അവരെ വളരാനായിട്ട് നിങ്ങളെ അനുവദിക്കണം, അവർക്ക് മറ്റ് ലീഡർമാരായിട്ട് മാറാൻ സാധിക്കണം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് ഒരു പറ്റം ലീഡർമാർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളി ലീഡറായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ലീഡറായിട്ട് മറ്റുള്ളവരെ ലീഡേഴ്സിനെ ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷൻ മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും, ഒരുപാട് ഓർഗനൈസേഷനുകളുടെ ലീഡറായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്ലാനാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതാണ് ഇംപ്ലിമെൻറ്റേഷനിലെ എന്റർപ്രണർഷിപ്പ് ലോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകളിലൊന്ന്. അതായത് ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ പലപ്പോഴും പല ഓർഗനൈസേഷൻസും തകരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലീഡർഷിപ്പ് ക്യാപ്പബിലിറ്റിയുടെ കുറവാണ്. കേരളത്തിലൊക്കെ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ കഴിഞ്ഞൊരു കോവിഡിൻ്റെയൊക്കെ ഒരു അവസരത്തിൽ നമ്മൾ 10-200 ബിസിനസ് പ്ലാനുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പലതും ഇപ്പോഴും ഇംപ്ലിമെൻറ്റഡ് ആയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അതിനകത്ത് കയറി വന്നിട്ടുള്ള ആളുകൾക്ക് അത് ക്യാരി ചെയ്യാനുള്ളൊരു ലീഡർഷിപ്പ് എബിലിറ്റി ഇല്ല, ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ലീഡർഷിപ്പ് എബിലിറ്റി ഇല്ല, അവർക്ക് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലീഡർഷിപ്പ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണ്. ദ ലോ ഓഫ് ലീഡർഷിപ്പ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു എന്റർപ്രണർഷിപ്പ് ലോ ആണ്. അടുത്ത ലോ ഓഫ് നെറ്റ്വർക്കിംഗ് ആണ്. നെറ്റ്വർക്ക് ചെയ്യാതെ, അതായത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാതെ, അവരുമായിട്ട് ലൈസൻസ് ചെയ്യാതെ, അവരുമായിട്ട് കണക്ട് ചെയ്യാതെ നിങ്ങൾക്ക് എന്റർപ്രണർഷിപ്പ് വളർത്താൻ സാധിക്കില്ല. പലപ്പോഴും മിക്ക സംരംഭങ്ങളും വളർന്നിട്ടുണ്ടാവുക, ആ തുടങ്ങിയ ആൾ അവർക്ക് ചുറ്റുമുള്ള ആളുകളുമായിട്ട് ഡിയർ ആൻഡ് നിയർ ആയിട്ട് ഏറ്റവും അടുത്ത ആളുകളുമായിട്ടൊക്കെ നന്നായി കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കും. നമ്മളുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും ഏറ്റവും അധികം വാങ്ങാൻ സാധ്യതയുള്ളത് ആരാ? നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ ബന്ധുക്കളൊക്കെയാണ് അല്ലേ? അപ്പം നമുക്ക് നമ്മളെ അറിയാവുന്ന ആളുകളാണ് ഇതൊക്കെ ഏറ്റവും ആദ്യം വാങ്ങാൻ സാധ്യതയുള്ളത്. നിങ്ങളെ അറിയാവുന്ന ആളുകൾ അത് വാങ്ങുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു വലിയ ചോദ്യചിഹ്നം ഉയർത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളെ അറിയാവുന്ന ആളുകൾ നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. അപ്പം നമ്മളെ അറിയുന്ന ആളുകളിലേക്ക് നെറ്റ്വർക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ ആ നെറ്റ്വർക്കിനെ വിപുലീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ എന്റർപ്രണർഷിപ്പ് വളർത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. നെറ്റ്വർക്കിങ്ങും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും തമ്മിൽ തെറ്റിദ്ധരിക്കരുത്. നെറ്റ്വർക്കിംഗ് എല്ലാ എന്റർപ്രണേഴ്സും ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു ട്രേഡ് ഷോയിലോ ഒരു ട്രെയിനിങ്ങിലോ നമ്മുടെ പോലുള്ള പല പ്ലാറ്റ്ഫോമുകളിലോ ഒക്കെ വന്നിട്ട് മറ്റുള്ള എന്റർപ്രണേഴ്സുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യുകയും അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും എന്റർപ്രണർഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ്. ഒരു കാരണവശാലും മറക്കാൻ പാടില്ലാത്ത ലോ ദ ലോ ഓഫ് നെറ്റ്വർക്കിംഗ്. അടുത്ത ലോ ദ ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഡെലിഗേഷൻ എന്നുള്ളതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോ ആണ്. കേരളത്തിലൊക്കെ ഏറ്റവും അധികം ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. കാരണം കേരളത്തിലെ എന്റർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അതൊരു മടുപ്പുളവാക്കുന്ന പരിപാടിയാണ്. സ്ഥിരമായിട്ട് നമ്മൾ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ലോഡ് ഇറക്കുന്നത് മുതൽ അത് അതിന് വിലയിടുന്നത്, അത് വിൽക്കുന്നത്, അതിൻ്റെ അക്കൗണ്ടിങ് ചെയ്യുന്നത് ഒക്കെ ഒരു എന്റർപ്രണർ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥ. അതൊരു ഭീകരമായ അവസ്ഥയാണ്.
അത് എന്താ കാരണം, അങ്ങനെ സംഭവിക്കാൻ കാരണം എന്താ? നമ്മൾ ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ച് കൊടുക്കാനായിട്ട് നമുക്കൊരു വിഷമമാണ്, നമുക്ക് ട്രസ്റ്റ് ഇല്ല പലപ്പോഴും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ, എന്ത് ഇൻഫർമേഷനാണോ താഴേക്ക് പാസ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് പാസ് ചെയ്യുകയും ഒപ്പം തന്നെ ആ ഇൻഫർമേഷൻ അനുസരിച്ച് ഡെലിഗേഷൻ കറക്റ്റാവുകയും ചെയ്യുക, അതായത് ഉത്തരവാദിത്തങ്ങൾ വ്യക്തമായി വിഭജിച്ച് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദിസ് ഗോൺ ടു ബി എന്താ പറയുക, വളരെ ഈസി ആയിട്ടുള്ളൊരു പരിപാടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഓൻറ്റർപ്രണർഷിപ്പ്. അപ്പോൾ വളരെ വ്യക്തമായി ഉത്തരവാദിത്തങ്ങൾ ഇൻഫോം ചെയ്യുക ആളുകളെ, ആ ഉത്തരവാദിത്തങ്ങൾ വ്യക്തമായിട്ട് പവറോടുകൂടി തന്നെ വിഭജിച്ച് കൊടുക്കാൻ സാധിക്കുക. ഇങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, ഡെലിഗേഷൻ പ്രോസസ്സിൻ്റെ ആദ്യ ഭാഗം സംഭവിക്കും. ഡെലിഗേഷൻ ഇല്ലാതെ പോകുന്ന ആളുകളൊന്നും തന്നെ അവർ ഓൻറ്റർപ്രണർന്ന് വിളിക്കാൻ സാധിക്കില്ല സത്യം പറഞ്ഞാൽ. അപ്പം നമുക്ക് നമ്മളുടെ പല ഉത്തരവാദിത്തങ്ങളും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളടക്കം നമുക്ക് വിഭജിച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്താവുക, ഒരു ശരിക്കുള്ള ഒരു ഓൻറ്റർപ്രണറായിട്ട് മാറാൻ സാധിക്കുക. അടുത്തത് ലോ ഓഫ് മോണിറ്ററിംഗ് ആണ്. ലോ ഓഫ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറഞ്ഞ പോലെ ഉത്തരവാദിത്തങ്ങളൊക്കെ വിഭജിച്ച് കൊടുത്തു. വലിയ പ്രശ്നം എന്താ വെച്ചാൽ മിക്ക ആൾക്കാരും ഇത് ഡെലിഗേറ്റ് ചെയ്യാനുള്ള ഒരു പേടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെറ്റിക്കോ, മിസ്റ്റേക്ക് വരുത്തുമോ, പ്രശ്നമാവുമോ, പിന്നെ ഒരിക്കലും നമുക്കിത് വിൽക്കാൻ പറ്റാത്ത രീതിയിലാവുമോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പേടി. അതിന് കാരണം എന്താ, നമുക്ക് വ്യക്തമായ മോണിറ്ററിംഗ് സിസ്റ്റംസ് ഇല്ല, റിവ്യൂ സിസ്റ്റംസ് ഇല്ല. വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ, റിവ്യൂ ചെയ്യാനുള്ള സിസ്റ്റംസ് നമ്മളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചോളൂ, തീർച്ചയായിട്ടും ഡെലിഗേറ്റ് ചെയ്യാലോ. അപ്പോൾ വ്യക്തമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് റിവ്യൂ ചെയ്യാൻ നമുക്ക് പറ്റണം. റിവ്യൂ മീറ്റിങ്ങുകൾ ഡെയിലി നടത്തണം, വീക്ക്ലി നടത്തണം, മന്ത്ലി നടത്തണം. അപ്പോൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി റിവ്യൂ മീറ്റിങ്ങുകൾ മസ്റ്റാണ്. അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. അപ്പോൾ റിവ്യൂ മീറ്റിങ്ങുകളിൽ കഥപറച്ചിലുകളല്ല വേണ്ടത്. പലപ്പോഴും നടക്കുന്നത് കഥപറച്ചിലാണ്. അപ്പോൾ എനിക്ക് പറ്റിയില്ല എന്ന് പറയുന്നു, അപ്പോൾ ഓക്കെ നമ്മൾ ഭയങ്കര സെൻറ്റിമെൻറ്റലാവുന്ന എന്നാൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. വലിയ കഥകൾ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യുന്നത് നമ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വ്യക്തമായ റിവ്യൂ മോണിറ്ററിംഗ് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെലിഗേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ലോ ഓഫ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. അടുത്ത ലോ, ലോ ഓഫ് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നുള്ളതാണ്. പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പടം എല്ലായിടത്തും തൂക്കിയിടുന്നതല്ല പേഴ്സണൽ ബ്രാൻഡിംഗ്. പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ വിഷൻ അനുസരിച്ച്, നമ്മളുടെ വാല്യൂസിനനുസരിച്ച് ആ ഓർഗനൈസേഷനെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് കൂടിയാണ്. എന്താണോ നമ്മൾ എക്സാക്ട്ലി ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും അത് കൂടുതൽ, എത്ര കൂടുതൽ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുന്നു അത്രയും നന്നായിട്ട് നിങ്ങളുടെ ഓർഗനൈസേഷൻ വളരാൻ സാധ്യത കൂടുതലാണ്. അത് നിങ്ങളുടെ സ്റ്റാഫിനാദ്യം പകർന്നു കൊടുക്കുക, ഒപ്പം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക, ആ കസ്റ്റമേഴ്സിൽ നിന്ന് അവരുടെ ഫ്രണ്ട്സിലേക്കും അവരുടെ സർക്കിളുകളിലേക്കും കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ബിസിനസ് വലുതായിക്കോളും. അപ്പോൾ നിങ്ങളൊരു ഓൻറ്റർപ്രണറായിട്ട് നിങ്ങൾ കർട്ടൻ്റെ ബാക്കിൽ തന്നെ ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ലൈംലൈറ്റിലേക്ക് വരാം, നിങ്ങൾക്ക് തന്നെ വൗച്ച് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആവാം. അതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ബ്രാൻഡ് അംബാസിഡർ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. അപ്പോൾ ലോ ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ് മറക്കാതിരിക്കുക. അടുത്ത ലോ, ലോ ഓഫ് പ്രോബ്ലം സോൾവിങ് ആണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രോബ്ലമാണ് അല്ലേ, പലതരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാവും. കാലത്ത് എണീക്കുമ്പോൾ തന്നെ പ്രോബ്ലംസ് ഉണ്ടാവും, വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഒരു ദിവസം ടാക്സിൻ്റെ പ്രശ്നമായിരിക്കും, മറ്റേ ദിവസം എംപ്ലോയീസിൻ്റെ കോൺഫ്ലിക്റ്റ് ആയിരിക്കും, വേറെ ദിവസം പ്രോസസ്സിനകത്തുള്ള പ്രശ്നമായിരിക്കും, ഇൻഫ്രാസ്ട്രക്ചറിലുണ്ടായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നമായിരിക്കും. എല്ലാ ദിവസവും പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങളിൽ തളരാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ഓൻറ്റർപ്രണർക്ക് തളരാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. പ്രശ്നങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളാൻ സാധിക്കണം. പ്രശ്നങ്ങൾ കാണുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം, ടെൻഡൻസി ഉണ്ടാവണം. ഇനീഷ്യേറ്റീവ് എടുക്കുക, പോവുക, പെട്ടെന്ന് സോൾവ് ചെയ്യുക. ഇതൊരു രസമായിട്ട്, ഒരു പാഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഓൻറ്റർപ്രണർഷിപ്പ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവർ ആവണം ആര്? ഓൻറ്റർപ്രണർ. അപ്പോൾ നിങ്ങളൊരു പ്രോബ്ലം സോൾവർ ആണോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതോ പ്രശ്നം കാണുന്ന സമയത്ത് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ആളാണോ? തീർച്ചയായിട്ടും നിങ്ങളുടെ ഓൻറ്റർപ്രണർഷിപ്പ് ക്വാളിറ്റിക്ക്, കോഷ്യൻറ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അടുത്ത ലോ എന്ന് പറയുന്നത് ദ ലോ ഓഫ് അലോക്കേഷൻ ആണ്. ലോ ഓഫ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സിൻ്റെ അലോക്കേഷനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരുപാട് റിസോഴ്സസ് വരും, മാൻ പവർ വരും, പൈസ വരും, ടൈം വരും, മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് വരും, റോ മെറ്റീരിയൽസ് വരും, പലതരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട് ഒരു ഓൻറ്റർപ്രണറിൻ്റെ കയ്യിൽ. ഇത് കറക്റ്റ് ടൈമിൽ, റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ റൈറ്റ് പ്ലേസിൽ, റൈറ്റ് ടൈമിൽ, റൈറ്റ് പീപ്പിളിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. റൈറ്റ് മണി ഉപയോഗിക്കാൻ പറ്റണം. കറക്റ്റ് സമയത്ത് പൈസ ഉപയോഗിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ആ പൈസ കൊണ്ട് യാതൊരു വാല്യൂ ഇല്ലാണ്ടായി പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കറക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് ഈ റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഓൻറ്റർപ്രണറെങ്കിൽ യാതൊരു സംശയവും വേണ്ട, സംരംഭം വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ലോ ഓഫ് അലോക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്, ഒരു സംശയവും വേണ്ട. അടുത്ത ലോ, 17-ാമത്തെ ലോ ആണ്, ദ ലോ ഓഫ് ലോങ് ടേം റിലേഷൻസ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ റിലേഷൻസ് ഉണ്ടാക്കാറുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സായിട്ട്. ചിലപ്പോൾ ഒരു നിമിഷത്തെ റിലേഷൻ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ റിലേഷനൊക്കെയാണ്. നമ്മൾ പലപ്പോഴും അത് ഫോളോ അപ്പ് ചെയ്യില്ല,
നമ്മളതിനെ ലോങ് ടേമിലേക്ക് ആക്കില്ല, നമ്മളുടെ സപ്ലൈസ് ആയിട്ടുള്ള റിലേഷൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ സപ്ലൈസ് ആയിട്ട്, നിങ്ങളുടെ കസ്റ്റമേഴ്സായിട്ട്, നിങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ക്രിയേറ്റ് ലോങ് ടേം റിലേഷൻസ് ആൻഡ് ലാസ്റ്റ് ഫോർ എ ലൈഫ് ലോങ് പീരിയഡ്. അതായത് ഒരു ലൈഫ് ലോങ് തന്നെയൊക്കെ നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ റിലേഷൻസ് ഉണ്ടാക്കുക. വളരെ നൈമിഷികമായിട്ടുള്ള ലാഭങ്ങളെ മാറ്റിയിട്ട് ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, വലിയ രീതിയിൽ ബിസിനസ്സിനെ വളർത്താനുള്ള സ്ട്രാറ്റജികൾ അതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ലോസ് എല്ലാം ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് വളരെയധികം ഡിറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഒരു 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 പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒക്കെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്കിൽ സെറ്റ്സ് ആവശ്യം കേട്ടോ. ഈ സ്കിൽ സെറ്റ്സിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഫ്ലൈ ഹൈ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ കൊടുക്കുന്നത്. ഒരു സംശയം വേണ്ട, ഫ്ലൈ ഹൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വർത്ത് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഏത് വിധേന നോക്കിയാലും നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട, ഫ്ലൈ ഹൈ നിങ്ങളുടെ മാനേജറിയൽ ക്വാളിറ്റീസിൻ്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും, നിങ്ങളുടെ ഓൺടർപ്രണറിയൽ ക്വാളിറ്റീസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 40,000 ആണ് ഫീസ്, 4 സെഷൻസേ ഉള്ളൂ. പക്ഷേ 30,000, ഈ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് 30,000 ഇത് പോസിബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് കൂടുതലാണെന്നോ കുറവാണെന്നോ ഒക്കെ തോന്നുന്നുണ്ടാവാം. പക്ഷേ ഞാൻ പറയുന്നു ഇത് വളരെ കുറഞ്ഞ ഫീ ആണ്. കാരണം ഏകദേശം 200,000 രൂപയോളം വില വരുന്ന ഒരു കോഴ്സാണിത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ 200,000 ദിർഹത്തിന് കൊടുക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് തീർച്ചയായിട്ടും തരാൻ സാധിക്കുന്നത്. നമ്മൾ 4 ബാച്ചസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5-ാമത്തെ ബാച്ചിൻ്റെ അഡ്മിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഗ്രൂപ്പിന് മാത്രമാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. അവസാനത്തെ ലോയിലേക്ക് നമ്മൾ പോവുകയാണ്. അവസാനത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് പെർസിസ്റ്റൻസ് ആണ്. എന്താ പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ ആ കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകാനുള്ള കഴിവാണ്. പലപ്പോഴും ഓൺടർപ്രണേഴ്സിന് സംഭവിക്കുന്നത് കുറച്ച് കാലമൊക്കെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുമെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവരാകെ ഡൗൺ ആയിട്ട് പലപ്പോഴും നിർത്തിപ്പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് മിക്കവാറും എല്ലാ ഓൺടർപ്രണർഷിപ്പുകളും പ്രശ്നത്തിലേക്ക് പോകുന്നത്. പലപ്പോഴും നമ്മൾ പോകുന്നത് ശരിയായ വഴിക്കല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വഴി മാറാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കേണ്ടതില്ല. അല്ലെങ്കിൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അറിയുന്ന ആളുകളെ കൊണ്ട് കൺസൾട്ട് ചെയ്യിപ്പിക്കാനോ പുതിയ ഇൻഫർമേഷൻ എടുക്കാനോ അതൊന്ന് റീപ്ലാൻ ചെയ്യാനോ റിവൈവ് ചെയ്യാനോ റീസ്ട്രക്ചർ ചെയ്യാനോ ശ്രമിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനുള്ള ആർജവം നമ്മൾ നേടേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആർജവം ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് തോൽവികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ, മനുഷ്യനുള്ള ഒരു പ്രത്യേകതയാണ്, മനുഷ്യൻ തോൽവികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തോൽവിയുടെ ആഘാതം എത്ര വലുതാണോ അത്രയും തന്നെ ശക്തമായി തിരിച്ചു വരാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് പക്ഷേ സ്റ്റാർട്ടാക്കാൻ നിങ്ങൾ തന്നെ വേണം. നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ് അത് ട്രിഗർ ചെയ്യാനുള്ള സ്വിച്ച് ഉള്ളത്. ആ സ്വിച്ച് ഒന്ന് അമർത്തുക, തിരിച്ചു വരിക, റീബൗണ്ട് ചെയ്യുക. ഈ പെർസിസ്റ്റൻസ് തന്നെയായിരിക്കും നിങ്ങളെ അടുത്ത ലെവലിലേക്ക് നിങ്ങളുടെ ഓൺടർപ്രണർഷിപ്പിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 18 ലോകളിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ആളുകൾ മുൻപത്തെ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാ വീഡിയോസും കാണുക. വിഷനുമായി ബന്ധപ്പെട്ട, സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട, ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ലോകളും ഒന്ന് കേൾക്കുക. നിങ്ങളിൽ, നിങ്ങളുടെ സംരംഭങ്ങളിൽ എത്രമാത്രം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സ്വന്തമായിട്ടൊന്ന് തിരിച്ചറിയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മാത്രമല്ല കൂടുതൽ സ്കിൽ സെറ്റുകൾ നേടാനായി ഇതുമായി ബന്ധപ്പെട്ട് ഫ്ലൈ ഹൈ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുകയും ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്, ഇനിയും കാണാം.